ഞാൻ എന്തത്ര മെലിഞ്ഞിരിക്കുന്നേ. അത് യുനോ സർസു, ഞാൻ എന്ത് കഴിച്ചാലും എന്റെ ശരീരത്തെ പിടിക്കില്ല. യുനോ എന്തൊക്കെ കഴിച്ചോട്ടെ, അത് ഒന്നും എന്റെ ശരീരത്തെ പിടിക്കില്ല. ഞാൻ സീറോ സൈസ് അല്ലേ? സീറോ സൈസ്, ഇത് അതിനും താഴെയാ, മൈനസ് ഡിഗ്രി. പിന്നെ നിന്റെ വിചാരം എന്താ? നീയാണ് സീറോ സൈസ് എന്നോ? കറക്റ്റോ? ആ കണ്ടില്ലേ, വട്ട വിട്ട പോലെ ഒരു പൂജ്യം, ഒരു ഷേപ്പും ഇല്ല. എന്തപ്പോ ചെയ്യാ? ത്രെഡിങ് വല്ലതും? ത്രെഡിങ് വേണ്ട, ഫ്രൂട്ട് ഫേഷ്യൽ. ഫ്രൂട്ട് ഫേഷ്യൽ ഇവിടെ കൂടി. ഫ്രൂട്ട് ഫേഷ്യൽ, ഗോൾഡൻ ഫേഷ്യൽ. അതെ, ഗോൾഡിന്റെ കടി വല്ലതൊന്നും ഇല്ല. ഇപ്പൊ ശരിയാക്കി തരാം. സൂസൻ മാഡം, സൂസൻ മാഡം നന്നായിട്ട് പാടുമെന്ന് കേട്ടു. അത് ഇവിടെയും പാട്ടായോ? എന്നോട് പാടാൻ പറയരുത് പ്ലീസ്. പാടാൻ പറയുന്നില്ല, ഞാൻ പാടാം. അല്ല വേണ്ട, ഞാൻ പഠിക്കോളാം. എനിക്ക് മലയാളത്തില് പാട്ട് അത്ര ഇപ്പം യുനോ കൊറേ കാലം ഇപ്പൊ കേട്ടിട്ട്, അതുകൊണ്ട് എനിക്ക് അപ്പൊ ഞാനിങ്ങനെ ഇംഗ്ലീഷ് പാട്ടിൽ മാത്രമേ കേൾക്കാറ്. മലയാളം പാട്ടിൽ വരുമ്പോ ഉച്ചാരണം. പൂവിനും മലയാളി പെണ്ണിനും ഉരുക്കാൻ വെള്ളപ്പുടവ, കുളിക്കാൻ തനിനി ചോല, കൂന്തൽ മീനുക്കാൻ ഞാട്ടുവേല, കൂന്തൽ കൂന്തൽ മീനുക്കാൻ ഞാട്ടുവേല. കുടമുല്ല പൂവിനും മലയാളി പെണ്ണിനും ഉടുക്കാൻ വെള്ളപ്പുടവ. അതെന്തറിയോ, ഇതില് ഈ നമ്മുടെ മുഖത്തെ ചളി വലിച്ചെടുക്കുന്ന ഒരു സാധനം ഉണ്ട്. അതോ സാരമില്ല, 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 ഒരു അഞ്ചു മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി. അല്ല മാഡം, ഒന്ന് പാടി നോക്കിക്കേ. ഞാൻ പാടാം. മാഡത്തിന്റെ സെറ്റ് ഞാൻ തുടച്ചുതരാം. എന്താണെന്ന് അറിയില്ല, എന്തുകൊണ്ടെന്ന് അറിയില്ല, ആവി വന്നില്ല, പുട്ടിന്റെ ആവി വന്നില്ല. എന്നോട് കൊളിക്കണ്ട ഉണക്കപ്പുട്ടേ, മൈസൂര് പയം കുട്ടി അടിക്കും ഞാനേ. നിങ്ങൾ പുട്ടാണെങ്കിൽ നമ്മൾ പുട്ടും കുറ്റിയാണ്, നിങ്ങൾ ചില്ലാണെങ്കിൽ നമ്മൾ കുപ്പിച്ചില്ലാണേ. അയൽമേ കിടക്കണ തോർത്തിങ്ങിട്ടടിക്കും, അരയിലിരിക്കണം വാളിങ്ങിട്ടടിക്കും, നല്ലൊരു കൊയിന്റെ മുട്ടങ്ങിട്ട്, ഓ മൈ ഗോഡ് ചൂടാണ്. അയലുമേ കിടക്കണ തോർത്തിങ്ങിട്ടടിക്കും, അരയിലിരിക്കണ വാളിങ്ങിട്ടടിക്കും, കത്തണ വിളക്കിങ്ങിട്ടടിക്കും, നല്ലൊരു കോയിന്റെ മുട്ട ഇങ്ങിട്ടടിക്കും. ഞാനിപ്പൊ പോവും പത്തു പാട വെട്ടാന്, നിങ്ങൾ പോയി മജ്ജത്തായാൽ ഞമ്മക്കാരാണ്. കഴിഞ്ഞോ? കയ്യും കാലും വരച്ചിട്ട് മുള്ള ഊട്ടുന്നു, കയ്യും കാലും വരച്ചിട്ട്. അതെനിക്കിഷ്ടായി. മാഡത്തിന്റെ തുടച്ചില്ല. എങ്ങനെയുണ്ട് മാഡം, എഫക്റ്റ് എങ്ങനെയുണ്ട്? വല്ലാണ്ട് പുകയുന്ന പോലെ. ഏ സി ഇട്ടിട്ടില്ലേ? ഏ സി? അവർക്ക് ഏ സി എന്താണെന്ന് അറിയില്ല, വീട്ടിൽ ചൈനീസ് കാറ്റടി വെച്ച് കാറ്റുകൊള്ളുന്നു. ആരും കണ്ണു തുറക്കരുത്. ഇല്ല, ഒരു അഞ്ചു മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് കണ്ണു ധൃതിയാവുന്നു. ഒരു മിനിറ്റ്, ഇനി എത്ര മിനിറ്റ് ഉണ്ട്? സൂസൻ മാഡം, ഓ ലിസി മാഡം, ഓ തുറന്നോ. തുറക്കട്ടെ. ഇവിടെ വാ. ഇതെങ്ങനെ ചെയ്തത്? ഇതെന്താ ഇതിന്റെ ഇൻഗ്രീഡിയൻസ്? ഐ ലുക്ക് സോ ബ്യൂട്ടിഫുൾ. വൗ വൗ, എന്റെ മുഖം നല്ല ഭംഗിയുണ്ട്, ഞാൻ കൂടുതൽ ചുമന്ന പോലെ. ഇതിന് ഞാൻ യൂഷ്വലി 650 ആണ് കൊടുക്കാറ്. സരസുന് ഞാൻ 1000 തരുന്നു. സരസു, ഞാൻ യൂഷ്വലി ഇതിന് 1000 ആണ് കൊടുക്കാറ്. ഞാനൊരു 1500 അങ്ങോട്ട് വെക്കുന്നു. എന്നാ പിന്നെ ഞാനൊരു 100 കൂടി, ഞാനൊരു 50 കൂടെ വെച്ചു, ഞാനൊരു 20 കൂടി, ഞാനൊരു 10 കൂടെ വെച്ചു, ഞാനൊരു 10 കൂടി, ഞാനൊരു 5 കൂടെ വെച്ചു, ഞാനും 10, ഞാൻ 25 കൂടെ വെച്ചു. 5 രൂപ കൂടുതല, അതിന് താഴെയില്ല. അപ്പൊ പിന്നെ ഇനി മുതൽ എനിക്ക് ജിജിമോളെ വേണ്ട. നീയാണ് എന്റെ സരസുമോള്. എന്റെ
കേട്ടോ, ബൈ. ജിജുമോളെ, നീ മേടിച്ച ഫേഷ്യൽ കിറ്റ് ഇതുവരെ മേടിച്ചില്ലേ? മേടിക്കണ്ട, നീ ഒരു കാര്യം ചെയ്യ്, ഒരു 10 പാക്കറ്റ് ടൂത്ത് പേസ്റ്റ് ആയിട്ട് ഇങ്ങോട്ട് വാ. സൂസൻ മാഡത്തിന് ഈ ഇത് നന്നായി ഇണങ്ങുന്നു. ദീദിക്ക് പറയാനുള്ളത്? ഞാനെന്ത് പറയാനാണ് പറയാനുള്ളത്? ഗംഭീരം പറഞ്ഞാ അതിഗംഭീരം, ഭീകരം എന്ന് പറഞ്ഞാൽ ഭയാനകം. നമ്മുടെ ആ വാനരന്മാരൊക്കെ എന്ത്, നമ്മുടെ ആണുങ്ങൾ എന്ന് പറയുന്ന ഓടി രക്ഷപ്പെടുന്നതാണ് ഇവർക്ക് നല്ലത്. നിങ്ങള് പൊളിച്ചോന്നാണ് ആദ്യത്തെ റിപ്പോർട്ട്, ബാക്കി നമുക്ക് കേക്കാട്ടോ. അത്യുഗ്രം പെർഫെക്റ്റ് ആയിരുന്നു. സ്കിറ്റുകളുടെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആയിരുന്നു. വെരി പ്രൊഫഷണൽ ഉഗ്രനായിരുന്നു. മൂന്ന് പേരും വളരെ കൃത്യമായ അളവിൽ, നിങ്ങൾ രണ്ടുപേരെയും എനിക്ക് പറയാൻ വാക്കുകളില്ല. ഗംഭീരമാണ്, ഗംഭീര പെർഫോമൻസ്. ഇത് മലയാള സിനിമയിലെ എല്ലാ സംവിധായകരും തിരക്കഥാകൃത്തുക്കളും കാണട്ടെ നിങ്ങളുടെ മൂന്ന് പേരുടെയും. ടെൻത്ത് പഠിക്കുമ്പം ഞങ്ങൾ സ്കൂളിൽ ചെയ്യുന്ന ഒരു സംഭവം, ഞങ്ങൾ ഇങ്ങനെ ഉമ്മൻ്റെ അടുത്ത് വരും, ഞാൻ ഉമ്മ പാലുണ്ടോ, സോറി എനിക്ക് പാല് വേണ്ട, ആക്ച്വലി എനിക്ക് കുറച്ച് പഞ്ചസാര ഇട്ടത് വേണം, അങ്ങനെ പറഞ്ഞ ഉമ്മ ഇങ്ങനെ ആക്കും. അങ്ങനെ ഇവിടെ വന്നിട്ട് ഞാൻ റൂംമേറ്റ്സായി കഷ്ടകാലത്തിന്. അപ്പോ ഞാൻ ഇവരോട് സംസാരിച്ചു തുടങ്ങി. ഞാൻ പറഞ്ഞു, എന്റെ പേര് സൂസൻ, നിന്റെ പെട്ടെന്ന് അവള് എന്റെ പേര് ലിസി റോയ് മാമന്റെ, സൂസൻ ഫെർണാണ്ടസ്. ഞങ്ങൾ ഇവിടെ എല്ലാരോടും ഇങ്ങനെ സംസാരിക്കും. ഒരുപാട് എൻജോയ് ചെയ്തു. നിങ്ങളിങ്ങനെ മറ്റേ എന്താ തിരിച്ചിട്ട് വിടില്ലേ, വൈൻഡ് ചെയ്ത് വിടുന്ന ടോയ്സ് ഇല്ലേ, അതുപോലെ ആയിരുന്നു. ഒരു തപ്പൽ എനിക്ക് മീനാക്ഷി പാട്ട് പാടാൻ തുടങ്ങിയപ്പോ ഞാൻ വിചാരിക്ക, ഒരു ശ്വാസം എടുക്കുന്ന പോലെ നമ്മൾ കേട്ടില്ല. ഭയങ്കരമായിട്ട് കോംപ്ലിമെന്റ് ചെയ്ത് ചെയ്യുന്നതാണ്, ഭയങ്കര രസമുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും മീനാക്ഷിയുടെ പാട്ട് കേൾക്കാം. നേരത്തെ ഒറ്റ ശ്വാസത്തിൽ കേൾക്കാം നമുക്ക് മീനാക്ഷി. ഗ്ലൂക്കോസും വെള്ളം, ഗ്ലൂക്കോസും വെള്ളം, പച്ചില നെഞ്ച് കഞ്ചുമലായിട്ട് കെട്ടിയാ പോണില്ല, കെട്ടിയാ പോണില്ല. എന്താണെന്നറിയില്ല, എന്തുകൊണ്ടെന്നറിയില്ല, ആവി വന്നില്ല പുട്ടിന്, ആവി വന്നില്ല. കുടത്തിൽ വെള്ളം പോരാഞ്ഞിട്ടോ, പുട്ടിന്റെ തേങ്ങ പോരാഞ്ഞിട്ടോ, ആവി വന്നില്ല പുട്ടിന്, ആവി വന്നില്ല. എന്നോട് കളിക്കണ്ട ഉണക്കപ്പുട്ടേ, മൈസൂര് പഴംകുട്ടി അടിക്കും ഞാനേ. എന്നോട് കളിക്കണ്ട ഉണക്കപ്പുട്ടേ, മൈസൂര് പഴംകുട്ടി അടിക്കും ഞാനേ. നിങ്ങൾ പുട്ടാണെങ്കിൽ ഞമ്മൾ പുട്ടും കുട്ടിയാണേ, നിങ്ങൾ ചില്ലാണെങ്കിൽ ഞമ്മൾ കുപ്പിച്ചില്ലാണേ. അയൽമേ കിടക്കണ തോർന്നിങ്ങിട്ട് അടിക്കും, നരയിലിരിക്കണ വാളിങ്ങിട്ട് അടിക്കും, ഞെക്കാത്തണ പിളക്കിങ്ങിട്ട് അടിക്കും, നല്ലൊരു കോയിന്റെ മുട്ടയിങ്ങിട്ട് അടിക്കും, അയലുമേ കിടക്കണ തോർത്തിങ്ങിട്ട് അടിക്കും, അരയിലിരിക്കണ വാളിങ്ങിട്ട് അടിക്കും, ഞെക്കാത്തണ വിളക്കിങ്ങിട്ട് അടിക്കും, നല്ലൊരു കോയിന്റെ മുട്ടയിങ്ങിട്ട് അടിക്കും. ഊതുന്നു ഞാനിപ്പൊ പോവും പത്തു പാടാ വെട്ടാന്, നിങ്ങൾ പോയി മജ്ജത്തായാൽ ഞമ്മക്കാരാണ്. ഏതോ വംശത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പൊ അരം പ്ലസ് അരം കിണറം എന്ന ഈ റൗണ്ടിലെ ഏറ്റവും ഒരു തകർപ്പൻ പെർഫോമൻസോട് കൂടി നമ്മുടെ ഗേൾസ് തൽക്കാലം ഇവിടെ നിന്ന് ബ്രേക്ക് എടുക്കുകയാണ്. വീണ്ടും സ്ട്രോങ് പെർഫോമൻസുമായിട്ട് തിരിച്ചെത്താൻ ഓൾ ദി ബെസ്റ്റ്. Thank you.